ഞാൻ ഇപ്പം എവിടെ നടന്നാലും എൻ്റെ കൂടെ ഒരുപാട് പേരുണ്ട്, പ്രൊട്ടക്റ്റ് ചെയ്യാൻ ആളുകളുണ്ട്. എന്നിട്ട് പോലും ഇപ്പം ഈ മൂവിയുടെ ഷൂട്ടിന്, ഈ പത്ത് കൽപ്പനകളുടെ ഷൂട്ടിന് ഞങ്ങൾ കുട്ടിക്കാനത്ത് പോയി താമസിച്ചപ്പോഴത്തേക്കും, ആ റിസോർട്ടിൽ പോയി താമസിച്ചപ്പോഴത്തേക്കും രാത്രിയായപ്പോൾ എനിക്ക് പേടി വന്നു. കാരണം നമ്മുടെ നാട്ടിലത്തെ ഇപ്പോഴത്തെ ഇൻസിഡൻസ് ഒക്കെ അതിങ്ങനെ മനസ്സിൽ കിടക്കുക, കഥ അടച്ചിട്ടുണ്ടോ, ജനൽ അടച്ചിട്ടുണ്ടോ, യുനോ, ഒരുപാട് നമുക്ക് ഭയങ്കര ഇൻസെക്യൂർഡാണ്. അപ്പോൾ ഓർത്തൊക്കെ എനിക്ക് ഇത്രയും പ്രൊട്ടക്ഷൻ ഉണ്ടായിട്ട് ഇല്ലാതെ ഇപ്പം രാത്രികാലങ്ങളിൽ യാത്ര ചെയ്യേണ്ടി വരുന്ന പെൺകുട്ടികളുണ്ട്. അവർക്ക് വേറെ വഴിയില്ല, ജോലി ചെയ്താൽ ജീവിക്കാൻ പറ്റൂ. അങ്ങനെയുള്ളവരൊക്കെ ഒരവസ്ഥ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. ശരിക്കും കഥവില്ലാത്ത വീടുകളുണ്ട്, നല്ല വീട് വെറും ഒലപ്പരയായിരിക്കും, ആർക്കും എപ്പോൾ വേണേലും കയറി വരാം, തീരെ ഒരു പ്രൊട്ടക്ഷൻ ഇല്ലാത്ത രീതിയിലുള്ള, അപ്പം വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. എനിക്കൊരു പെൺകുട്ടി ഉണ്ടെങ്കിൽ ഞാൻ ഉറങ്ങത്തില്ല, എനിക്കൊരു കുഞ്ഞും പെൺകുഞ്ഞുണ്ടെങ്കിൽ ഉറങ്ങാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എൻ്റെ പേരൻസൊക്കെ പണ്ട് ഞങ്ങൾ സ്കൂളിലൊക്കെ പോകുമ്പോഴത്തേക്കും എൻ്റെ ഫാദറൊക്കെ ഇത്ര മണിയാകുമ്പോൾ തിരിച്ചു വരണം, 4:30 ആകുമ്പം 4 o'clock ആകുമ്പം സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ നടന്നാണ് വരുന്നത്. എക്സാക്ട്ലി 4:30 ആകുമ്പോൾ വീട്ടിലെത്തിയില്ലെങ്കിൽ ഭയങ്കരമായിട്ട് വഴക്ക് പറയും, ചിലപ്പോൾ അടി കിട്ടും. അപ്പോൾ നമ്മൾ പേരൻസിന് ഇതെന്താ എൻ്റെ ഡാഡി ഇങ്ങനെ പറയുന്നത്, അല്ല എൻ്റെ പേരൻസ് ഇങ്ങനെ പറയുന്നതെന്ന് അന്ന് നമുക്കറിയില്ല. ഇപ്പോഴാണ് അതിൻ്റെ അവരുടെ ആ അവരുടെ ഉള്ളിലുള്ള ആ ഒരു ഫീലിംഗ് ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. അനൂപ് പടത്തിലെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ക്യാരക്ടറാണ് അനൂപിൻ്റെ. എനിക്കൊന്ന് വൺ ഓഫ് ദ ബെസ്റ്റ് റോൾസ് ആയിരിക്കും. ആക്ച്വലി ഈ പടം ചെയ്യാൻ മെയിൻ കാരണം അനൂപാണ്. ഞാൻ ഈ മൂവി ചെയ്യാൻ അനൂപ് എന്നെ ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞിങ്ങനെ, ഡോൺ മാക്സ് പ്ലാൻ ചെയ്യുന്നുണ്ട്, മീര അത് കേൾക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അനൂപ് എനിക്ക് മടുത്തു, കുറേ മൂവീസ് അതും ഇതൊക്കെ ആയിട്ട് ചെയ്ത് എനിക്ക് വലിയ താല്പര്യമില്ല ഇങ്ങനെ പറഞ്ഞപ്പോൾ, ഇല്ല മീര ഇത് കേൾക്കണം. അപ്പോൾ ഡോണിൻ്റെ പേര് പറഞ്ഞപ്പോഴത്തേക്ക് എനിക്കൊരു കോൺഫിഡൻസ് വന്നു, ബിക്കോസ് ഡോൺ ഒരു പ്രോജക്റ്റ് ചെയ്യുമ്പോഴത്തേക്കും നല്ലതായിരിക്കും, ഡോൺ കേട്ടിട്ടുണ്ട് ഡോണിനെ പറ്റി ഞാൻ. അങ്ങനെയാണ് ഞാൻ നെക്സ്റ്റ് ഡേ തന്നെ ഡോൺ ദുബായിലോട്ട് വന്നു സ്റ്റോറി പറഞ്ഞു. സോ അനൂപിൻ്റെ ഒരു നല്ല റോളുമാണ്, അനൂപാണ് ഞാനിനകത്ത് വരാനുള്ളൊരു മെയിൻ റീസണും. നല്ലതായിരുന്നു, പക്ഷേ എനിക്ക് ഓരോ ഡിസ്കഷനും ഡോണുമായിട്ട് ഇങ്ങനെ, ഡോൺ ഇടയ്ക്ക് ഫോൺ ചെയ്യും, ഞങ്ങൾ ഇടയ്ക്ക് സംസാരിക്കും, ഡെവലപ്മെൻറ്റ്സ് പറയും. ഇപ്പോൾ എന്നോട് സബ്ജക്റ്റ് പറഞ്ഞിട്ട് പോയതിന് ശേഷം ഞങ്ങൾ തമ്മിൽ ഭയങ്കര ഡിസ്കഷനും ഡെവലപ്മെൻറ്റ്സ്, ക്യാരക്ടർ ഇന്ന ക്യാരക്ടറിന് മാറ്റം വന്നു. ഡോൺ എന്നെ എപ്പോഴും ഇങ്ങനെ വിളിച്ച് പറയും, ഞാനും ഡോണിനെ വിളിക്കുക, എന്തായി എന്തായി, എനിക്ക് താല്പര്യമുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്കൊരു പുതിയൊരു സംഭവമായിട്ട് എനിക്ക് തോന്നിയില്ല. ഓഫ്കോഴ്സ് കുറച്ച് ഗ്യാപ്പിൽ വരുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ തന്നെ ഞാൻ അങ്ങനെയായിരുന്നു പണ്ട്, ഒരു മൂവി കഴിഞ്ഞ് അടുത്ത മൂവി പോകുമ്പോഴത്തേക്കും ഞാൻ എനിക്ക് നെർവസ്നെസ് ഉണ്ട് എപ്പോഴും, അത് ഡെഫിനറ്റ്ലി ഉണ്ടായിരുന്നു. അതാട്ടു ഇത്രയും ഒരു ഗ്യാപ്പിന് ശേഷം വരുമ്പോഴത്തേക്കും. പിന്നെ എല്ലാവരും നല്ലതായിരുന്നു. കവിതാ നായർ ഒരു നല്ല ക്യാരക്ടറാണ് ഇതിനകത്ത്. പിന്നെ ഋതിക എന്ന് പറഞ്ഞിട്ട് ബോംബെ നിന്ന് വന്ന് കുട്ടി, വെരി ഇമ്പോർട്ടൻറ്റ്. ഷീ ഈസ് ആക്ച്വലി സ്റ്റോറി പുള്ളിക്ക് ആ കുട്ടിയുടെ ചുറ്റും റിവോൾവ് ചെയ്താണ് പോകുന്നത്. ഋതികേൻ്റെ ക്യാരക്ടറിനെ ബേസ് ചെയ്തിട്ടാണ് പോകുന്നത്. ആൻഡ് ഋതിക ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു കുട്ടിയാണ്, കാണാനും ഭയങ്കര ഭംഗിയാണ്. എൻ്റെ നമുക്കെല്ലാവർക്കും അതിനെ അങ്ങ് ഇഷ്ടപ്പെടും. ഋതികയുടെ പ്രസൻസ് തന്നെ മൂവിക്ക് ഒരു ഭയങ്കര ഒരു റിഫ്രഷിങ് ഒരു ഫീലാണ് കൊടുക്കുന്നത്. പിന്നെ അജയ് ഉണ്ട്, പിന്നെ കുറേ നല്ല നല്ല ക്യാരക്ടേഴ്സ് ഉണ്ട്. സോ എനിക്ക് അങ്ങനൊരു ഡോണുമായിട്ട് സ്ഥിരം ഒരു ഡിസ്കഷനും കാര്യങ്ങളും ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും, ഡോൺ എനിക്ക് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്നതുകൊണ്ട് എനിക്കങ്ങനൊരു സ്ട്രേഞ്ച് ഒരു ഒരു കുറേ നാൾ കഴിഞ്ഞ ശേഷം ഞാൻ ഷൂട്ടിങ്ങിന് വരിക എന്നുള്ളൊരു ഫീലിംഗ് ഒന്നും എനിക്കില്ലായിരുന്നു. അവരിഷ്ടപ്പെടുമ്പോഴല്ലേ നമ്മുടെ റെസ്പോൺസിബിലിറ്റി കൂടുന്നത്. പ്രേക്ഷകർ ഇഷ്ടപ്പെടുമ്പോൾ നമ്മൾ അത്രയും ഡെലിവർ ചെയ്യാൻ നമ്മൾക്ക് ഉള്ള ഒരു ഇത് വേണം. അല്ല, നമ്മളെ ഇഷ്ടപ്പെടുന്ന തോറും നമ്മളതിനെ ഓക്കെ, എൻ്റെ പ്രേക്ഷകർ എന്നെ ഇത്രയും പേര് എന്നെ ഇഷ്ടപ്പെടുന്നുണ്ട്, അവരെൻ്റെ സിനിമ കാണാൻ ആഗ്രഹിക്കുമ്പോൾ എൻ്റെ ഒരു ചുമതലാബോധം കൂടുന്നു. ലൈക്ക് നല്ല മൂവീസ് സെലക്ട് ചെയ്യണം, നല്ല പ്രോഡക്റ്റ് ഡെലിവർ ചെയ്യണം എന്നുള്ളൊരു തോട്ട്. അതുകൊണ്ടായിരിക്കണം നമ്മൾ സെലക്ട് ചെയ്ത് ചെയ്യുന്നത്. നമ്മുടെ ഒരു എനിക്ക് തോന്നുന്നു പൊതുവെ നമ്മുടെ ഇന്ത്യൻ സിനിമയിൽ ഇപ്പം മാറി വരുന്നു. ഇന്ത്യൻ സിനിമയിലുള്ളൊരു പ്രശ്നം അതാ, ഒരു 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 വീട്ടമ്മയായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ വീട്ടമ്മ, അല്ലെ അമ്മ വേഷം ചെയ്താൽ ഫുൾ അമ്മ വേഷം, അല്ലെങ്കിൽ ഒരു അങ്ങ് ടൈപ്പ് കാസ്റ്റ് ചെയ്ത് കളയും. അല്ലാതെ ഈ ഒരു വ്യക്തിക്ക് ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ഉണ്ട്, പല പല ക്യാരക്ടേഴ്സ് പെർഫോം ചെയ്യാൻ പറ്റും, അവരുടെ ഉള്ളിലുള്ള പൊട്ടൻഷ്യൽ എടുക്കണം എന്നുള്ളൊരു ഇത് ഇപ്പം ലേറ്റസ്റ്റായിട്ട് വരുന്നുണ്ട് പുതിയ പുതിയ ഡയറക്ടേഴ്സ്. പണ്ട് അതായിരുന്നു, അങ്ങനെയായിരുന്നു.
നല്ല മാറ്റങ്ങൾ ആക്ച്വലി എല്ലാം നല്ല രീതിയിലാണ് ഇൻഡസ്ട്രി ഇപ്പോൾ പോകുന്നത്. എബ്രിഡ് ഷൈൻ പോലത്തെ യുനോ പുതിയ പുതിയ സംവിധായകന്മാർ വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള ഏറ്റവും ഇതെന്ന് വെച്ചാൽ നമുക്കിപ്പം സിനിമ കണ്ടു കഴിഞ്ഞാൽ സിനിമയാണെന്ന് തോന്നത്തില്ല, നമ്മുടെ റിയൽ ലൈഫിൽ നടക്കുന്ന പോലൊക്കെയാണ് തോന്നുന്നത്.